കാലഘട്ടമായിരുന്നു. ആ 960 കൊണ്ട് രണ്ടാം പാദം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. PL 480 അതിനാശ്രയിച്ചു കൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ ഗോതമ്പും അരിയുമൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഒരു കാലമായിരുന്നു ആ കാലം. ഇന്ത്യയെ നോക്കിക്കൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കൊണ്ട് ഒരുപാട് ആരോപണ ശരങ്ങളായിരുന്നു അന്ന് ഉതിർത്തത്. പക്ഷേ ഇന്ദിരാഗാന്ധി നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോയി. ആ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യം ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബഹുമതി പരിപൂർണമായിട്ടും ഇന്ദിരാഗാന്ധിക്ക് അവകാശപ്പെട്ടതാണെന്ന് അഭിമാന പുരസരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ അന്ന് എടുത്ത തീരുമാനം നമുക്ക് മറക്കാൻ സാധ്യമല്ല. അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന എക്കാലത്തെയും പ്രശസ്തനായ ശ്രീ മൻസി സുബ്രഹ്മണ്യൻ, അതുപോലെ മലയാളിയായ മങ്കമ്പുകാരനായ ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള കാർഷിക ശാസ്ത്രജ്ഞൻ, ഇതൊരു അസാധാരണമായ കൂട്ടുകെട്ടായിരുന്നു. ഈ ഒരൈക്യം, ഈ ഒരു കൂട്ടുകെട്ട് അതിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഉണ്ടായതൊരു മഹാവിപ്ലവമാണ്. ലോകത്തെവിടെയും ഒരു രാജ്യത്തിനും ഇന്നും വരെ അത്തരമൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ആ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഭക്ഷ്യ സുരക്ഷിത നിയമം പാസാക്കാൻ സാധിച്ചത്. ഈ രാജ്യത്ത് എല്ലാ ആളുകളും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഭരിക്കാൻ പാടില്ല. രണ്ട് നേരത്തെ ഭക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് വിശന്ന വയറുമായിട്ട് അവർക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷിതത്തെ കൈപിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ആ ഇന്ദിരാഗാന്ധിയെ ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ദിരാജിയുടെ ഭരണരംഗത്തെ വൻപിച്ച പരിഷ്കാരങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ബാങ്കുകളുടെ ദേശവൽക്കരണം, രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് പിൻവലിച്ച സംഭവങ്ങൾ, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒലിയാത്ത ബന്ധം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്തെ ഇന്ത്യയെ അമ്പിളിമാമ്പനോളം ഉയരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക പാറിപ്പറപ്പിക്കാൻ വേണ്ടി സഹായിച്ച സാഹചര്യം, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പതാക പാറാൻ സഹായിച്ച ആ സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർക്ക് അഭൂതപൂർവമായ നേട്ടമാണ് കാലഘട്ടത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ, ആ സയൻറ്റിഫിക് ടെമ്പർ എന്ന ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ ശാസ്ത്രാവബോധത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ വിസ്മയിപ്പിച്ച നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ആണവരംഗത്ത് ആണവശക്തി മാനവരാശിയുടെ ഒരിക്കൽ പോലും നാശത്തിന് വേണ്ടിയിട്ടല്ല, അത് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ആണവശക്തി ഉപയോഗിക്കാൻ വേണ്ടി, അവർ എടുത്ത സമാധാനത്തിന് വേണ്ടി ആ ശക്തി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെടുത്ത തീരുമാനങ്ങൾ, എത്ര തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുകയുണ്ടായി. ഇതുപോലെ പട്ടിണിപ്പാവങ്ങളോട് കരുണ കാണിച്ച, അവരുമായിട്ട് ആത്മബന്ധം കാണിച്ച, അവശ്യ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട ദളിതന്മാരോട് എന്തെന്നില്ലാത്ത പ്രതിബദ്ധത കാണിച്ച എത്ര ഭരണാധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ തന്നെ ഒരു മഹിതമായ ചരിത്രത്തിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മൾ ഇന്ദിരാജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാം. ആ ഇന്ദിരാജി ഈ നാട്ടിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാനുള്ള ധീരമായ പോരാട്ടമായിട്ടാണ് മുന്നോട്ട് പോയത്. അവസാനം തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയിട്ട് ഈ മണ്ണിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച രക്തസാക്ഷിയാണ് പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ നാമധേയം എന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അനശ്വരമായിട്ട് നിൽക്കും. ആ ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കാതെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയും. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ
ഈ രാജ്യത്തെ കൃഷിക്കാരെ അവരുടെ അവശതകളെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വൃത്തിപിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമരം നടത്തുന്നത് ആ സമരം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം 1943 കാലഘട്ടം അന്നാണ് ബംഗാൾ ക്ഷാമം ഉണ്ടായത് ആ ബംഗാൾ ക്ഷാമത്തിൽ മരിച്ചു പോയ ആയിരങ്ങളല്ല ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം പട്ടിണി ദാരിദ്ര്യം എന്തെന്നില്ലാത്ത അതസ്ഥിതമായ അവസ്ഥ അതായിരുന്നു ഇന്ത്യയുടെ അന്തത്തെ ചിത്രം ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ ഇന്ന് വളർന്നു വന്നതെന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ആ ഇന്ദിരാഗാന്ധി കൃഷിക്കാരോടും കാർഷിക രംഗത്തോടും കാണിച്ച ആ ഒരു സമീപനം ഈ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 6 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാനമായും അവർ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി ഈ രാജ്യത്തെ കാർഷിക നിയമങ്ങൾക്ക് എല്ലാം തന്നെ ആ പരിഷ്കാരങ്ങൾക്കൊക്കെ തന്നെ അവധി പറഞ്ഞുകൊണ്ട് അവർ ഈ രാജ്യത്തെ 2-3 നിയമങ്ങൾ പാസാക്കിയുണ്ടായി എല്ലാ അർത്ഥത്തിലും ഡ്രാക്കോണിയൻ നിയമങ്ങൾ എന്ന് പറഞ്ഞ നിയമങ്ങൾ കരിനിയമങ്ങൾ ആ നിയമങ്ങളുടെ അടിസ്ഥാനം എന്താണ് കരാർ കൃഷിയും കോർപ്പറേറ്റ് വൽക്കരണവുമാണ് ഈ ബില്ലുകളുടെ രത്നം ചുരുക്കം കോർപ്പറേറ്റുകൾക്ക് കർഷകരെ വിഴുകാൻ അവസരമൊരുക്കുന്നതാണ് ഈ ബില്ലെന്ന് ആ 3 ബില്ലുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും സംഘടിപ്പിച്ച പരിപാടികളിൽ ആ ബില്ലിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ തന്നെ പലവട്ടം സംസാരിച്ചു ഞാൻ ഇവിടെ വെച്ച് ഞാൻ അക്കാര്യം സംസാരിച്ചു കഴിഞ്ഞാണ് കർഷകൻ ഏത് കൃഷിയിറക്കണം എങ്ങനെ കൃഷിയിറക്കണം അവർക്ക് എത്രമാത്രം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതാര് കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഈ ബില്ലിൽ സൂക്ഷ്മമായി പ്രതിപാദിച്ചിട്ടുണ്ട് കരാർ കൃഷി നിങ്ങൾക്കെല്ലാത്തിനും അറിയാം എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാം ദക്ഷിണ അമേരിക്കയിൽ അത് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് അത് കൃഷിക്കാരെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പണയപ്പെടുത്തുകയും അടിമപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യവസ്ഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ വ്യവസ്ഥ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു കർഷകന് മരണക്കെണി ഒരുക്കുന്നതാണ് ഈ നിയമങ്ങളുടെ കാര്യത്തിൽ സംശയമില്ല ഇതെങ്ങനെയാണ് പാസാക്കിയത് പാർലമെന്റ് നടപടിക്രമമുണ്ട് അതെത്രയോ വർഷക്കാലമായി നമ്മൾ നിർത്തിക്കിട്ട ആ ജനാധിപത്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യമാണ് പണ്ഡിറ്റിയുടെ കാലം തൊട്ട് നമ്മൾ അങ്ങനെയാണ് അത്തരം ഒരു നിലപാടുമെടുത്തുകൊണ്ട് പോയത് പാർലമെന്റെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഫെഡറൽ സംവിധാന തത്വങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വരെ മുന്നോട്ട് പോയത് പക്ഷെ ആ തത്വങ്ങൾക്ക് ഇന്ത്യയിൽ പ്രസക്തിയില്ല നമ്മളുണ്ടാക്കിയ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ടച്ച് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് അധികാരത്തിലുള്ളത് അദ്ദേഹത്തോട് പാർലമെന്ററി ജനാധിപത്യത്തോട് മാത്രമല്ല കൂറില്ലാത്തത് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഓരോന്നോരോന്നായി ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ ബാങ്കുകളെ എല്ലാം തകർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതാണ് ഈ രാജ്യത്തെ സാഹചര്യം എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആ പാർലമെന്റ് നോക്കുകുത്തിയായിക്കൊണ്ടാണ് ഇത്തരം കരുനിയമം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വർഷകാല സമ്മേളനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ പാസാക്കിയത് ലോക്സഭയിൽ അവർക്ക് വർഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അനായാസന് പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ആ നിയമം അവർക്ക് പാസാക്കിയെടുക്കാൻ സാധിച്ചത് രാജ്യസഭയിൽ വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷം പ്രതിരോധം ഒരുക്കേണ്ടായി അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാത്തിന് അറിയാമായിരുന്നു പക്ഷെ സംഭവിച്ചെന്താണ് സ്പീക്കർ അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭയുടെ ചെയർമാനതിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മെമ്പർമാരുടെ പരമാധികാരം ആയ വോട്ടെടുപ്പ് വേണമെന്ന പോലും അംഗീകരിക്കാതെ അത്തരം ഒരു നടപടി അവർ സ്വീകരിച്ചെന്ന കാര്യവും നമുക്കറിയാവുന്നതാണ് മാർഷൽമാർ ശാരീരികമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മെമ്പർമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയെന്ന കാര്യവും ഈ നാട് കണ്ടതാണ് കൃഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ കോവിഡ് മഹാമാരി കാലത്ത് പട്ടിണി കിടന്നുകൊണ്ട് ഒരാളും ഇന്ത്യ രാജ്യത്ത് ഭരിക്കാൻ ഇടയാക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടെങ്കിൽ ഈ രാജ്യത്തെ കൃഷിക്കാരുണ്ടാക്കിയ ധാന്യത്തിന്റെ
അവരെ അടുത്ത വിലയെടുപ്പിന്റെ ഫലമായിട്ട് റെക്കോർഡ് വിളവ് ഈ രാജ്യത്ത് ഈ വർഷം നമുക്ക് കൊയ്തെടുക്കാൻ സാധിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് അതുകൊണ്ട് കാര്യം നമ്മൾ മറക്കരുത് ആ കർഷകന്മാരെ മറന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരമൊരു ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കർഷക അധികാര ദിവസമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ആ കൃഷിക്കാരോടൊപ്പം എന്നും നിന്ന പാർട്ടി കോൺഗ്രസ് ആണ് ആ കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച പാർട്ടി കോൺഗ്രസ് ആണ് 78,000 കോടി രൂപ ഈ രാജ്യത്തെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്ത് പോയ ശേഷം കൃഷിക്കാർ മാത്രമല്ല ജീവിതത്തിലെ സമസ്ത മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രൂപത്തിൽ അത്രയേറെ വിപുലമാണ് എന്ന കാര്യവും ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ ആഗ്രഹിക്കില്ല ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നരേന്ദ്രമോദിയും കൂട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ തുറന്നു കാട്ടാൻ പ്രിയങ്കരിയായ ശ്രീമതി സോണിയാഗാന്ധി അതോടൊപ്പം രാഹുൽ ജാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് കൃഷിക്കാർ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്ങനെയാണോ നരേന്ദ്രമോദി കോർപ്പറേറ്റുകളെ താലോലിക്കുന്നത് അതേ സമീപനമാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുമെടുത്തുകൊണ്ട് പോകുന്നത് അവർക്ക് കർഷകന്മാരോട് പ്രതിബദ്ധതയില്ല നമ്മുടെ രണ്ട് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 18,000 കോടി രൂപയാണ് കാർഷിക രംഗത്ത് പ്രളയം കൊണ്ട് മാത്രം നഷ്ടമുണ്ടായത് 18,000 കോടി രൂപ ആ 18,000 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചോ ഒരു കാശ് പോലും നഷ്ടപരിഹാരം കൃഷിക്കാർക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഇന്ന് കേരളത്തിലെ കാർഷിക രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നാടികേര കൃഷിക്കാരാകട്ടെ അല്ലെങ്കിൽ റബ്ബർ കൃഷിക്കാരാകട്ടെ അല്ലെങ്കിൽ മറ്റ് നെല്ല് കൃഷിക്കാരാകട്ടെ കൃഷിക്കാരൊക്കെ തന്നെ കണ്ണീരും കയ്യുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാനും പറയാനും സാധിക്കാത്ത അവസ്ഥയിൽ അവർ നട്ടുതിരിയുകയാണ് കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ നട്ടുതിരിയുകയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണ്ടേ ആ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കൃഷിക്കാരുടെ പേരിൽ വിലപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കാർഷിക രംഗത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരത്തിൽ വന്നത് ഇപ്പോൾ എന്തുണ്ടായി കൃഷിക്കാർക്ക് താങ്ങുവിലയില്ല കൃഷിക്കാർക്ക് മറ്റാനുകൂല്യങ്ങളില്ല അവർ കഷ്ടപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ട് ആ കൃഷിക്കാരുടെ മുന്നിൽ മുതലക്കണ്ണീറൊഴുക്കി മോടിക്കാൻ യാതൊരു കുലുക്കവുമില്ലാത്ത അവസ്ഥയിലാണ് രാജ്യം എത്തിയിരിക്കുന്നത് ഏതാണ്ട് 62 കോടിയിലേറെ വരുന്ന കൃഷിക്കാർ ഇന്ന് സമരമുഖത്താണ് അവർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തെന്നില്ലാത്ത രോഷത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് ആയിക്കൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ പരിഗണനകളില്ലാതെ തന്നെ മറന്നുകൊണ്ടാണ് അവർ ഒന്നിച്ചണിനിരന്നിരിക്കുന്നത് അത് ആവേശം പകർന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് വേണ്ടി സമരം ചെയ്ത പാർട്ടി കോൺഗ്രസ് ആണ് ഗാന്ധിജിയുടെ കാലം നെഹ്റുവിന്റെ കാലം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ആ സമരമുഖങ്ങളിലൊക്കെ തന്നെ അവർ ഉയർന്നു നിന്ന കാര്യം നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന കാര്യം നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട് ആ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം മുന്നോട്ട് പോയിട്ടുള്ള മനുഷ്യരാണ് പ്രത്യേകിച്ച് ഗുജറാത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേരളയിലെ കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗാന്ധിജി പോയപ്പോൾ ആ ഗാന്ധിജിയുടെ വലം കൈയായി തന്നൊരു മഹാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല കൃഷിഭൂമി കൃഷിക്കാരുടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഉജ്ജ്വലമായ നിലപാടെടുക്കുകയും പ്രമേയം പാസ്സാക്കിയ പാർട്ടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപരിഷ്കരണം നടപ്പാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കൃഷിക്കാരുടെ ജീവിതത്തിൽ വസന്തത്തിന്റെ എരിവിടക്കമുണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ നടത്തുന്ന സമരത്തിന് പിന്നാലെ കോൺഗ്രസ് ഉണ്ട് അത് ഈ രാജ്യത്തെ വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ കർഷക രക്ഷങ്ങളോടൊപ്പം ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിയെടുത്ത നാട്ടിൽ നട്ടലായ കൃഷിക്കാരോടൊപ്പം
നമ്മൾ നിലനിർത്തിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ദീർഘദർശിത്വമുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ അമരക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, നമുക്ക് എന്തിനു വേണ്ടിയും കാത്തിരിക്കാം, കൃഷിയുടെ കാര്യത്തിൽ കാത്തിരിപ്പ് അസാധ്യമാണ് എന്ന് പറഞ്ഞ മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. വി ക്യാൻ വെയിറ്റ് ഫോർ എനിത്തിങ് ബട്ട് അഗ്രികൾച്ചർ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ആ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട മകൾ ഇന്ദിരാഗാന്ധിയാണ് കാർഷിക രംഗത്ത് ഇത്രയും വൻപിച്ച വിപ്ലവത്തെ തുടക്കം കുറിച്ചുകൊണ്ട് ആ കാർഷിക രംഗം ഇന്ന് നാം കാണുന്ന അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ത്യ ഇന്ത്യയാക്കാൻ വേണ്ടിയ ശ്രമത്തിൽ അവരാണ് ഈ മഹാവിപ്ലവ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന കാര്യം ഞാൻ അനുസ്മരിക്കുന്നു. ആ ലോകാരാധ്യയായ ഇന്ദിരാജിയുടെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നമിക്കുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.